ഹായ് ഗായ്സ്, ഞാൻ അനീസ് തോപ്പിൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പൈ നെറ്റ്വർക്ക് ഇപ്പോൾ ഏകദേശം 8 മില്യൺ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ റഫറലിൽ ജോയിൻ ചെയ്ത പല ആളുകളും ഒരു കോൺട്രിബ്യൂട്ടറായിട്ട് മാറിയിട്ടില്ല. അവർ സ്വയം ഒരു സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊരു സെക്യൂരിറ്റി സർക്കിള് പൈ നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളുടെ മൈനിങ് റേറ്റിൽ നല്ല മാറ്റം വരും. അതോടൊപ്പം തന്നെ പൈ നെറ്റ്വർക്കിനും നിങ്ങൾ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സെക്യൂരിറ്റി സർക്കിൾ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈ നെറ്റ്വർക്കിൻ്റെ പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ എൻ്റെ മൈനിങ് റേറ്റ് കാണാൻ കഴിയും. 12.27 പൈ പെർ ഹവറാണ് എൻ്റെ മൈനിങ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഫാക്ട് ഉണ്ട്. ഈ മൈനിങ് റേറ്റിന് ഒരുപാട് ഫാക്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു മൈനിങ് റേറ്റ് ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പൈനിയർ, കോൺട്രിബ്യൂട്ടർ, അംബാസഡർ, നോഡ് എന്നിങ്ങനെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഈ കോൺട്രിബ്യൂട്ടർ എന്നൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി സർക്കിൾ എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 രീതിയിലാണ് നിങ്ങളുടെ മൈനിങ് റേറ്റ് വരുന്നത്. ഒന്ന് പൈനീർ പ്ലസ് കോൺട്രിബ്യൂട്ടറാണ് നിങ്ങളുടെ ബേസിക് മൈനിങ് റേറ്റ്. അതായത് ഈ പൈനീർ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനും പ്ലസ് കോൺട്രിബ്യൂട്ടർ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടാണ് ബേസിക് മൈനിങ് റേറ്റ് എന്നാണ് പറയുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് റഫറായിട്ട് നിങ്ങളെ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ഏണിങ്സ് അതാണ് അംബാസഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് പൈനീർ നോക്കാം. പൈനീർ നിങ്ങൾക്ക് എല്ലാവർക്കും 0.25 പെർ ഹവർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. എല്ലാവരുടെയും സെയിം എന്നായിരിക്കും വരിക. പിന്നെ വരുന്നത് കോൺട്രിബ്യൂട്ടറാണ്. കോൺട്രിബ്യൂട്ടർ വരുന്നത് ഇപ്പോൾ 0.25 പെർ ഹവർ എന്ന് എൻ്റെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് എനിക്ക് ഇങ്ങനെ ഒരു കോൺട്രിബ്യൂട്ടർ എനിക്ക് ഇത്ര 0.2 പെർ ഹവർ എന്ന് കാണാൻ കാരണം ഞാൻ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എഡിറ്റ് സെക്യൂരിറ്റി സർക്കിൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ എഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതല്ലാതെ തന്നെ നിങ്ങൾ മിനിമം 5 പേരെങ്കിലും നിങ്ങളുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂട്ടർ എന്നുള്ള ഈ ഓപ്ഷന് ഡിസേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പോരാ, നിങ്ങൾ 3 മൈനിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ്. അതായത് നിങ്ങൾ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്തതിനു ശേഷം 3 മൈനിങ് സെക്ഷൻ, ഒരു മൈനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. അപ്പോൾ ടോട്ടലി 72 മണിക്കൂർ നിങ്ങൾ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് 72 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ കോൺട്രിബ്യൂട്ടർ എന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കോൺട്രിബ്യൂട്ടർ നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളെ റഫർ ചെയ്തത് ആരാണോ, അപ്പോൾ നിങ്ങളെ റഫർ ചെയ്ത് ഞാനാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര ആളുകളെ നിങ്ങൾ റഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റഫർ ചെയ്ത ആളുകളെയും നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒരു 5 ആളുകൾ മതി, 5 ആളുകളെ നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺട്രിബ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് 0.5 പെർ ഹവർ, അതായത് 0.25 നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0.2 പ്ലസ് 0.2, അപ്പോൾ ടോട്ടൽ 0.4 ആണ് നിങ്ങളുടെ ബേസിക് മൈനിങ് റേറ്റ്. അതായത് പൈനീർ പ്ലസ് കോൺട്രിബ്യൂട്ടറാണ് നിങ്ങളുടെ ബേസിക് മൈനിങ് റേറ്റ്. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇതിപ്പോൾ ഒരു 0.2 അല്ലേ നിങ്ങൾക്ക് മിസ് ആവുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് 0.2 അല്ല മിസ് ആവുന്നത്, നിങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു എമൗണ്ട് മിസ് ആവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ അംബാസഡർ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ 263 ആളുകളെയാണ് എൻ്റെ റഫറൽ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ 121 ആളുകളാണ് ആക്റ്റീവ് മെമ്പേഴ്സുള്ളത്. ഈ ആക്റ്റീവ് മെമ്പേഴ്സിന് മാത്രമേ നമുക്ക് ഈ ഒരു റഫറൽ ബോണസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 121 × 25% 0.2 പ്ലസ് 0.2. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 0.2 പ്ലസ് 0.2. ഇവിടെ കോൺട്രിബ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ 0.2 പ്ലസ് 0.2 0.4 എന്നാണ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രിബ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വെറും 0.2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് 121 × 25% × 0.4 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ 11.88 ആണ് എൻ്റെ അംബാസഡർ എന്ന രൂപത്തിൽ എനിക്ക് പൈ നെറ്റ്വർക്കിൽ മൈനിങ് കിട്ടുന്നത്. ഇനി അഥവാ ഞാനിവിടെ കോൺട്രിബ്യൂട്ടർ, ഞാനിവിടെ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ 0.2 കൊണ്ടായിരിക്കും ഗുണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 11.88 എനിക്കൊരു 6 ആയിരിക്കും, നേരെ പകുതിയായി മാറും അംബാസഡർ വഴി നമുക്ക് കിട്ടുന്ന മൈനിങ് റേറ്റ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 12.27 കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്നത് 6 പൈ പെർ ഹവർ ആയിരിക്കും. അപ്പോൾ നേരെ പകുതിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളൊരു സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങളൊരു കോൺട്രിബ്യൂട്ടർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 0.2 പൈ പെർ ഹവർ മാത്രമല്ല, ഒരു 0.2 പൈ മാത്രമല്ല, നിങ്ങൾ അംബാസഡർ എന്ന റോളിൽ നിങ്ങൾ റഫർ ചെയ്ത ആളുകൾ വഴി കിട്ടുന്ന നിങ്ങളുടെ ബോണസും പകുതിയായി മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ കമ്പനിക്കും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ പൈനീറിനും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാർക്കും കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്നത് SCP അൽഗോരിതം വഴിയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്.
അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സർക്കിൾ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കീഴിൽ ജോയിൻ ചെയ്ത ആളുകൾ അവരുടേതായുള്ള ഒരു സെക്യൂരിറ്റി സർക്കിൾ, പിന്നീട് അതേപോലെ തന്നെ അവരുടെ കീഴിൽ ജോയിൻ ചെയ്ത ആളുകൾ ഒരു സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി സർക്കിളുകൾ വരുമ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആയിട്ട് മാറും. ഈ ഒരു നെറ്റ്വർക്ക് പിന്നീട് ബ്ലോക്ക് ചെയിൻ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സെക്യൂരിറ്റി സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി കമ്പനിക്കും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈനിങ് റേറ്റും ഒരുപാട് മാറ്റമുണ്ടാവും, നിങ്ങളുടെ മൈനിങ് റേറ്റ് കൂടുകയും ചെയ്യും. പിന്നെ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ 8 മില്യൺ ആളുകൾ നമ്മുടെ പൈനീർ യൂസ് ചെയ്യുന്നുണ്ട്, പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണാൻ കഴിയും. ഈ ഗ്രാഫിൽ താഴോട്ട് നിങ്ങൾക്ക് മെമ്പേഴ്സിനെയും കാണാം, മേലോട്ടായിട്ട് ബേസ് മൈനിങ് റേറ്റും. ഈ ബേസ് മൈനിങ് റേറ്റിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പൈനീർ പ്ലസ് സെക്യൂരിറ്റി സർക്കിള്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ബേസ് മൈനിങ് റേറ്റ് വരുന്നത് പൈനീറും സെക്യൂരിറ്റി സർക്കിളും ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് നൗ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ ബേസ് മൈനിങ് റേറ്റ് ആണ്, 0.4 പൈ പെർ ഹവർ ആണ് ഇപ്പോൾ നമുക്ക് ബേസ് മൈനിങ് റേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് 10 മില്യൺ ആളുകൾ, അതായത് 1 കോടി ആളുകൾ നമ്മുടെ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഈ ബേസ് മൈനിങ് റേറ്റ് അവർ കുറക്കും, ഡൗൺ ചെയ്തിട്ട് 0.2 പൈ പെർ ഹവർ ആയിട്ട് അവർ ഡൗൺ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 8 മില്യൺ ആളുകളാണ് യൂസ് ചെയ്യുന്നത്, 8 മില്യൺ പറഞ്ഞാൽ 80 ലക്ഷം ആളുകളാണ് ഇപ്പോൾ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് 10 മില്യൺ, അതായത് 1 കോടി ആളുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് നേരെ പകുതിയായിട്ട് കുറക്കുന്നത്. അപ്പോൾ ഇനി 20 ലക്ഷം ആളുകൾ കൂടി യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ മൈനിങ് റേറ്റ് നേരെ പകുതിയായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം മൈൻ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ആളുകളെ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും 100 മില്യൺ, അതായത് 10 കോടി ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് 0.2 നിന്ന് വീണ്ടും പകുതിയാക്കി കുറച്ച് 0.1 പൈ പെർ ഹവർ ആയിട്ട് വീണ്ടും ഡൗൺ ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയും 1 ബില്യൺ, അതായത് 100 കോടി, 10 കോടിയിൽ നിന്ന് പിന്നെ 100 കോടി, 100 കോടി ആകുമ്പോൾ ഈ 0.1 നിന്ന് വീണ്ടും ഡൗൺ ചെയ്ത് പൈ നെറ്റ്വർക്ക് മൈനിങ് അവർ സ്റ്റോപ്പ് ചെയ്യും. ഈ മൈനിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവരിത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക, അതായത് ഈ ഒരു കോയിന് ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക. അതായത് 1 കോടി ആളുകൾ, 1 ബില്യൺ ആളുകൾ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതൊരു എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മൈനിങ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. ഇനി ഒരു 20 ലക്ഷം ആളുകൾ യൂസ് ചെയ്യുന്നവരൊക്കെയാണ് നമുക്ക് മാക്സിമം മൈനിങ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ മാക്സിമം 1 സെക്കൻഡ് പോലും പാഴാക്കാതെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ മാക്സിമം ആളുകളെ റെഫർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അടിഭാഗത്ത് വേറെ ഓപ്ഷൻ കൂടി കാണാൻ കഴിയും, മൈൻ അറ്റ് ഹയർ റേറ്റ് വൈൽ യു ക്യാൻ, ദ മൈനിങ് റേറ്റ് വിൽ എയ്തർ ഹാഫ് ഓർ ഫാൾ അറ്റ് 0 വെൻ പൈ റീച്ചസ് 10 മില്യൺ എൻഗേജ്ഡ് പയനിയേഴ്സ്. അതായത് ഇവിടെ വേറെ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ 10 മില്യൺ ആളുകൾ നമ്മുടെ പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു മൈനിങ് റേറ്റ് 0.4 നിന്നും ഡൗൺ ചെയ്ത് 0.2 ആയിട്ട് കുറയും, അതായത് ഹാഫായിട്ട് കുറയും. അതല്ല എന്നുണ്ടെങ്കിൽ 0 ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് പ്രകാരം 0.2 ആയിട്ട് കുറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇവിടെ അടിയിൽ 0 ആവാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നിമിഷം പോലും മിസ് ചെയ്യാതെ മാക്സിമം മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റഫർ കോഡ് കമൻറ്റ് ചെയ്യുക. പുതിയ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റഫർ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റഫറൽ ബോണസ് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റഫറൽ കോഡ് കമൻ്റ് ആയിട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.